കേരളത്തിലെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന സി എസ് ഐയുടെ ആസ്ഥാനത്ത് എൽ എം എസ് കാമ്പൗണ്ടിലുള്ള അവരുടെ മോഡറേറ്റർ പ്രസാരം താമസിക്കുന്ന ബംഗ്ലാവിലും അതുപോലെ തന്നെ ബിഷപ്പ് ഹൗസിൽ കാര്യങ്ങൾ നോക്കുന്ന പ്രവീൺ എന്നയാളിൻ്റെ തിരുവനന്തപുരത്തെ രണ്ട് വീടുകളിലും നേരത്തെ ഇവിടെ പാർലമെൻറ് സ്ഥാനാർത്ഥി നിന്ന ബെനേർ അബ്രഹാമിൻ്റെ വസതിയിലും അങ്ങനെ നാല് സ്ഥലങ്ങളിൽ ഇന്ന് പ്രഭാതം മുതൽ ഇ ഡി റെയ്ഡ് നടത്തുകയാണ്. റെയ്ഡ് നടത്തുന്നത് മറ്റൊന്നുമല്ല, അവർക്ക് സി എസ് ഐക്കാർക്ക് ഒരു മെഡിക്കൽ കോളേജുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തെക്കേ അറ്റത്ത് കാരക്കോണത്താണ് ആ മെഡിക്കൽ കോളേജ്, കാരക്കോണം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ സംബന്ധിച്ച കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിവാദമായത്. അത് സംബന്ധിച്ച് പരാതി ഉണ്ടാവുകയും കള്ളപ്പണം വൻതോതിൽ അതിൻ്റെ മറവിൽ വെളിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം ഉണ്ടായി. അത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതിയിലും ഉണ്ട്. ഇ ഡി മൂന്നാല് പ്രാവശ്യം ഇവർക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ടും ഇവർ ഇ ഡിക്ക് മുമ്പിൽ ഹാജരായില്ല എന്ന് കഴിഞ്ഞ ദിവസം ഇ ഡി കൊച്ചി ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അപ്പോൾ തന്നെ എന്തോ മണക്കുന്നതായി പലർക്കും തോന്നി. പക്ഷേ ഇന്നിപ്പോൾ സുപ്രഭാതത്തിൽ ഈ നാല് സ്ഥലങ്ങളിലും റെയ്ഡ് ആരംഭിച്ചു. റെയ്ഡിൻ്റെ വിശദ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇ ഡി ഈയിടെയായി ദേശവ്യാപകമായി തന്നെ ഇത്തരം റെയ്ഡുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബിഷപ്പ് ഹൗസ് സാമ്പത്തിക കുറ്റാന്വേഷണത്തിൻ്റെ കാര്യമായി റെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് പശ്ചിമബംഗാളിലെ വ്യവസായ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുകയും അദ്ദേഹത്തിൻ്റെ സഹായി അമർണയുടെ ഫ്ലാറ്റിലും അവിടെയും റെയ്ഡ് നടന്നു. ഏകദേശം 20 കോടിയോളം രൂപയുടെ കറൻസിയാണ്, ഇന്ത്യൻ കറൻസിയാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത്. അങ്ങനെ ആ മന്ത്രിയെ അവർ അറസ്റ്റ് ചെയ്യുകയും മന്ത്രിസഭയിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. അത് ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. അതിനുശേഷമാണ് പൊടുന്നനെ കേരളത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സി എസ് ഐ ആസ്ഥാനത്ത്, എൽ എം എസ് കാമ്പൗണ്ടിലെ സി എസ് ഐ ആസ്ഥാനത്ത് ഇ ഡിക്കാർ കടന്നു കയറിയത്. നാല് സ്ഥലങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. എത്ര മാത്രം സംഖ്യ ഇവർ പിടിച്ചെടുത്തുവെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ രേഖകൾ പിടിച്ചെടുത്തുവെന്നോ ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും സി എസ് ഐ ബിഷപ്പിനെക്കുറിച്ചും മോഡറേറ്ററെക്കുറിച്ചും അതുപോലെ സി എസ് ഐയുടെ കാരക്കോണം മെഡിക്കൽ കോളേജിലെ ഭരണാധികാരികളെക്കുറിച്ചും കുറേ നാളായി കുറേ ആരോപണങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരോപണങ്ങൾ സത്യമാണോ അല്ലേ എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആരോപണങ്ങൾ നടക്കുന്ന ഇടയിൽ തന്നെയാണ് ഇ ഡി ഒരു വലിയ റെയ്ഡ് സംഘടിപ്പിച്ചത്. സാധാരണയായി മോഡറേറ്ററുടെ വീട് പരിശോധിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കടുംകൈയാണ്. എന്തിനാണ് ഇ ഡി ഈ കടുംകൈ ചെയ്തതെന്ന് അറിയില്ല. ഈയിടെയായി കേന്ദ്ര സർക്കാരിന് ചില ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള പല തന്ത്രങ്ങളും നടക്കുന്നുണ്ട്. അതൊന്നും തന്നെ ഫലവത്തായി കണ്ടിട്ടില്ല. അപ്പോൾ സി എസ് ഐയെ എങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഉന്നം ഇതിന് പുറകിലുണ്ടോ എന്ന് ചിലർ സംശയിക്കുന്നുണ്ട്. അങ്ങനെ സംശയിച്ചാലും അതിശയിക്കാനില്ല. കാരണം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ഇരിപ്പിടം വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പിൻ്റെ പരിപൂർണ പിന്തുണ വേണം എന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചിരിക്കുന്നു. മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളൊന്നും വലുതായി അടുക്കുന്നില്ല. എങ്കിലും ചില നേട്ടങ്ങൾ ചില ഗ്രൂപ്പുകളിൽ നിന്ന് അവർ ഇതിനകം നേടിക്കഴിഞ്ഞു. അത് ഇതുവരെ ഫലവത്തായിട്ടില്ല. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമേ അതെത്രമാത്രം ഫലപ്രദമായി ബി ജെ പിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനൊക്കൂ. അപ്പോഴാണ് പൊടുന്നനെ സി എസ് ഐയുടെ ആസ്ഥാനത്തെ ഈ റെയ്ഡ്. ഈ റെയ്ഡ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷേ ഇ ഡിയുടെ ഈ ഇതിന് പുറകിൽ, ഈ റെയ്ഡിന് പുറകിൽ എന്തോ ഒക്കെ ഉന്നം കാണുന്നുണ്ട്. അത് നമുക്ക് വരുന്നാളിൽ
കണ്ടുപിടിക്കാം കേരളത്തിലും അങ്ങനെ ഇടി വ്യാപകമായ തോതിൽ വലവീശി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കേണ്ടത്.